ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ ടി എൻ കെ എൽ കോംബോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഗ്രേവിയാണ്. ചെമ്മീൻ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു വാനിലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ വലിയ ജീരകവും 1/2 സ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആ പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉള്ളി പെട്ടെന്ന് അങ്ങ് വതങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് അപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. അത് നന്നായി വതങ്ങിയതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായി വതങ്ങിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഞാൻ 3 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായി അതിൻ്റെ പച്ചമണക്കം മാറിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്. അത് നന്നായി കുക്കായതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ഒരു ഗ്രേവി രൂപത്തിൽ വരാൻ വേണ്ടി ഞാനത് മൂടി വെച്ച് ഇനി അതിന് ശേഷം നമ്മൾ ആ മൂടി തുറന്നിട്ട് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് അത് കുക്കാവാൻ വേണ്ടി വെക്കാം. അത് കുക്കാവാൻ വേണ്ടി നമുക്ക് വീണ്ടും കുറച്ച് നേരം മൂടി വെക്കാം. അത് നന്നായി കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പൊക്കെ നോക്കാം. എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കുക്കായതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ ഇല്ലെങ്കിൽ 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, അത് നന്നായിട്ട് ഒരു സെമി ഗ്രേവി രൂപത്തിൽ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ കറി. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.